എന്താണ് മാത്യു കുഴൽ നാടനെതിരെ സിപിഎമ്മിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ഇന്നലെ പറഞ്ഞ ആരോപണമെന്ന് നോക്കാം. ഇടുക്കി ജില്ലയിലെ ചിന്നക്കനാലിൽ മറ്റൊരാളുമായി ചേർന്ന് വാങ്ങിയ ഒരു റിസോർട്ടാണ് മാത്യു കുഴൽ നാടനെതിരെ സിപിഎം ഇപ്പോൾ ആയുധമാക്കിയിരിക്കുന്നത്. തീരാധാരത്തിൽ 1.92 കോടി വില കാണിച്ച് വാങ്ങിയ റിസോർട്ടിന് 3.5 കോടി വിലയുണ്ടെന്ന് പിറ്റേന്ന് മാത്യു കുഴൽനാടൻ തന്നെ വെളിപ്പെടുത്തിയെന്നാണ് ആരോപണം. ഈ ഇടപാടിലൂടെ മാത്യു കുഴൽനാടൻ എംഎൽഎ നടത്തിയത് കള്ളപ്പണം വെളുപ്പിക്കലാണെന്നും സിപിഎം ആരോപിക്കുന്നു. മാത്യു കുഴൽനാടൻ എംഎൽഎയും രണ്ട് പങ്കാളികളും ചേർന്ന് ചിന്നക്കനാലിൽ വാങ്ങിയിരിക്കുന്ന റിസോർട്ടും അതുപോലെ തന്നെ അതിനോട് ചേർന്നുള്ള ഭൂമിയുമാണ് ഈ കാണുന്നത്. 1,92,60,000 രൂപയ്ക്ക് 2021 മാർച്ച് 15 വാങ്ങി ആധാരം നടത്തിയിരിക്കുന്ന സ്ഥലമാണിത്. കൊല്ലം ശക്തികുളങ്ങര സ്വദേശിയിൽ നിന്നുമാണ് ഈ സ്ഥലവും ഈ റിസോർട്ടും മാത്യു കുഴൽനാടൻ എംഎൽഎയും പത്തനംതിട്ട സ്വദേശികളായ രണ്ടുപേരും ചേർന്ന് വാങ്ങിയത്. തൊട്ടടുത്ത ദിവസം മാത്യു കുഴൽനാടൻ എംഎൽഎ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലം ത്തിൽ 3,50,00,000 രൂപ ഇതിന് ഈ സ്ഥലത്തിന് വിലയുടെ പകുതിയായിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് മൊത്തം 7 കോടി രൂപയുടെ സ്വത്തിൽ 50% തൻ്റെതാണെന്നാണ് മാത്യു കുഴൽനാടൻ എംഎൽഎ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 10 വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ചതാണ് ഈ റിസോർട്ട്. കൊല്ലം സ്വദേശിയുടെ കയ്യിലുള്ളതായിരുന്നു. അതിനുശേഷം 2021 മാത്യു കുഴൽനാടൻ എംഎൽഎയും സംഘവും ഇത് വാങ്ങുന്നത്. പ്രധാനമായും നികുതി വെട്ടിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ വില കുറച്ച് കാണിച്ച് ഇത് ആധാരത്തിൽ വില കുറച്ച് കാണിച്ചിരിക്കുന്നതെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. 15,00,000 രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഇതിൽ അടച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഇതിനുശേഷം ഇവിടെ ഒരു വീട് പണിയുന്നതിന് വേണ്ടി മാത്യു കുഴൽനാടൻ എംഎൽഎ ചിന്നക്കനാൽ പഞ്ചായത്ത് ഓഫീസിൽ ഒരു അപേക്ഷയും പെർമിറ്റിന് വേണ്ടി അപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട്. അതായത് 1964 ഭൂമി പതിവ് ചട്ടപ്രകാരം പതിച്ചു നൽകിയിരിക്കുന്ന ഈ ഭൂമിയിൽ വാണിജ്യ സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ അനുമതിയില്ല. അതുകൊണ്ട് അതുപോലെ തന്നെ വീട് നിർമ്മിക്കുന്നതിന് മാത്രമാണ് ഇപ്പോൾ ചിന്നക്കനാൽ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ NOC നൽകുന്നത്. ഇത് റവന്യൂ വകുപ്പിന്റെ NOC വാങ്ങിയതിനു ശേഷമാണ് ബിൽഡിംഗ് പണിയേണ്ടത്. അത്തരത്തിൽ റവന്യൂ വകുപ്പ് ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർക്ക് നിരാക്ഷേപപത്രം വേണമെന്ന് ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിരുന്നു. അത്തരത്തിൽ ഇവിടെ വീട് നിർമ്മിക്കുന്നതിന് തടസ്സമില്ല എന്ന് കാണിച്ചുകൊണ്ട് ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ തഹസീൽദാർക്കും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ വളരെ വിവാദമായിരിക്കുന്ന ഈ ഒരു ഭൂമിയാണ് ഇവിടെ കാണുന്ന ഈ റിസോർട്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ചിന്നക്കനാലിൽ നിന്നും അതുൽ നെല്ലനാടിനൊപ്പം KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.